ஹலோ குட் மார்னிங். സ്ഥലത്തെ പ്രമാണിമാരായിരിക്കും. അയ്യോ എന്റെ കൈ തരിക്കുന്നു. അയ്യോ ഞാനൊന്നുമില്ലേ. എടാ ബോസ്കോ, ആ കെട്ടഴിച്ച സാധനങ്ങളെല്ലാം ഇറക്കി വെക്കടാ. പോയി ശരി പ്രിൻസിപ്പളെ. ഇയാളാണോ ഈ പ്രോ കോട്ടയം കുഞ്ഞച്ചൻ? അയ്യോ പ്രോ എന്ന് പറഞ്ഞ പ്രൊഫസർ അല്ല, പ്രൊപ്രൈറ്റർ, ഉടമസ്ഥൻ എന്ന് പറയും. ഇംഗ്ലീഷ് തീരെ പിടിയില്ലല്ലേ. എന്താ പേര്? ഇരട്ടക്കണ്ണൻ കുട്ടപ്പൻ. ഇരട്ടക്കണ്ണൻ. ഒന്ന് രണ്ട്, ശരിയാണല്ലോ. രണ്ട് കണ്ണുണ്ട്, ഇരട്ടക്കണ്ണൻ തന്നെ. അല്ല എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ ഇവിടുത്തെ ലോഡിംഗ് അൺലോഡിംഗ് വർക്കേഴ്സ് ആണ്. അയ്യോടാ, ലോഡിംഗ് അൺലോഡിംഗിനാണോ വിറ്റാത്തിൻ കടാരിയൊക്കെ ഇറങ്ങിയിരിക്കുന്നത്? അത് ഞങ്ങളുടെ സൗകര്യം. ഓ ആയിക്കോ ആയിക്കോ. അപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? ഇവിടെ ചരക്കിറക്കാൻ ഒക്കുകയില്ല. ചരക്കിറക്കാൻ ഒക്കുകയില്ല എന്ന് പറഞ്ഞാ? ഒക്കുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുപോയവരെ കൊണ്ട് ഇറക്കാൻ ഒക്കുകയില്ല, ഞങ്ങൾ ഇറക്കും. അല്ലാത്തന്നെ ഞാൻ അവർക്ക് കേറ്ററക്ക് കൂലി കൊടുത്തിട്ടാ വന്നിരിക്കുന്നേ. എന്റെ ഒരുപാട് പൈസ ഒന്നുമില്ല. നിങ്ങളുടെ ഇറക്കാൻ ഒക്കുകയില്ല എന്ന് പറഞ്ഞാൽ ചിക്കിലി ഇല്ലാത്തന്നെ ഭയങ്കര ടൈറ്റാ. ഒരു സ്ഥാപനം തുടങ്ങാൻ പോകല്ലേ. ശരി ഇറക്കിക്കോ. എന്ത് വേണം? 4500 രൂപയാവും. അയ്യോ 4500 രൂപയോ? പൂജ്യമൊന്നും കൂടി പോയിട്ടില്ലല്ലോ. 450 അല്ലല്ലോ. അല്ല 4500 ഒരു പൈസ പറഞ്ഞാൽ ഇതിവിടെ ഞങ്ങൾ ഇറക്കില്ല, വേറെ ആരുമായിട്ട് ഇറക്കാനും പോകുന്നില്ല. ദേ ന്യായമായിട്ടുള്ള കൂലി പറ. ഇത്രയും സാധനങ്ങൾ ഇവിടെ ഇറക്കാനുണ്ട്, ഒരു അരമണിക്കൂർ നേരത്തെ പണിയേ ഉള്ളൂ. ദേ എന്റെ കയ്യിൽ ആകെ 1000 രൂപയുള്ളൂ. എനിക്ക് വേറെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് ഒരു 500 രൂപ ഞാൻ നിങ്ങൾക്ക് തരും, ഞാൻ കൂടെ സഹായിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു അരമണിക്കൂർ കൊണ്ട് കാര്യങ്ങൾ തീർക്കാൻ തന്നെ വാന്നേ. പന്തളത്തി എന്നപ്പോ പന്തവും കുത്തിപ്പട പന്തളത്തോട്ടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടാൻ പോണല്ലേ. അപ്പൊ പിന്നെ അതതിന്റെ ഒരു ശീലനം ആയിക്കോട്ടെ. എന്റെ കർത്താവേ, എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കുകയല്ലേ. നിന്റെ തിരുമിഷ്ടം അതാണെങ്കിൽ അതങ്ങ് നിറവേറട്ടെ. ചേട്ടോ വാക്ക് പറഞ്ഞ വാക്ക്. ദേവിടി പറഞ്ഞ കാശുണ്ട്. കോട്ടയം കുഞ്ഞിച്ചന്റെ തന്ത ഒന്നേ ഉള്ളൂ. പിന്നെ പറഞ്ഞതിൽ കൂടുതലായിട്ട് വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ. അതിന് എണ്ണയും കുഴമ്പും ഒക്കെ വാങ്ങിക്കേണ്ട ആവശ്യം വരും. അതിന് 100 രൂപ, മൊത്തം 600 രൂപ വേണം. നബടി ആ പിടി 100 രൂപ എക്സ്ട്രാ ഉണ്ട്. ആ പിടിക്കുന്നേ. ഇനി റൗഡി ചേട്ടന്മാരെല്ലാം കൂടെ ഉത്സാഹിച്ച് എന്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെച്ചാട്ടെ. എടാ വാടാ, കുഞ്ഞച്ചൻ ചേട്ടന്റെ സാധനങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഇറക്കി വെക്കാം. അപ്പൊ കൊള്ളണ്ണത് കൊണ്ടപ്പ സംഗതി ക്ലിയറായി. പേരെന്തുവാ? കുഞ്ഞച്ചൻ, കോട്ടയം കുഞ്ഞച്ചൻ. എന്റെ പൊന്ന് സാറേ, എന്നും കുന്നും 12 മാസവും ഇങ്ങനെ വന്ന് ഒപ്പിടാൻ പാടാണ് സാറേ. നല്ല നടപ്പെന്ന് പറയുമ്പോ ഞാനിപ്പോ വളരെ നല്ല നടപ്പ് തന്നെയായിപ്പോ. അങ്ങനെ ചീത്തയായിട്ട് നടക്കണമായിരുന്നേ കോട്ടയം ചന്ദ്രത്തിന്റെ കിടന്നാ പറഞ്ഞു. ടൈപ്പ് റൈറ്റിംഗ് ആണ്, ഡ്രൈവിംഗ് സ്കൂളാണ്, തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ്
ഈ പട്ടി കാട്ടി വന്ന് കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? പോ പോ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഒരാഴ്ച ഞാൻ വന്ന് ഡെയിലി ഒപ്പിട്ടോളാം, പിന്നെ അങ്ങോട്ട് ആഴ്ചയിൽ ഒരു കിലോമീറ്റർ പോരെ. അല്ല സാറെ, ഞാനിപ്പോ പഴയതുപോലെ ഒന്നും അല്ല. വാചക അടിക്കാതെ കുഞ്ഞച്ച, എനിക്ക് നിന്നെ അറിഞ്ഞൂടെ. അല്ല, സാറ് തന്നെ എന്നെ വിളിച്ചു പറയും, കുഞ്ഞച്ച നീ സൗകര്യം പോലെ വന്ന് ഒപ്പിട്ടാ മതിയെന്ന്. അല്ല, എന്നിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ. ആ പോ പോ. അപ്പൊ ഞാനങ്ങോട്ട്. ഈ വരുന്ന വെള്ളിയാഴ്ച, ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് നമ്മുടെ ഓടാങ്കര പള്ളിപ്പെരുന്നാളിന്റെ തലേ ദിവസം, പ്രൊപ്രൈറ്റർ കോട്ടയം കുഞ്ഞച്ചന്റെ സെന്റ് തോമസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സുപ്രസിദ്ധ സിനിമാ താരം മോഹൻലാൽ ഉദ്ഘാടനം ചെയ്യുന്നു. പ്രൊപ്രൈറ്റർ കോട്ടയം കുഞ്ഞച്ചൻ, പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസ് എടുക്കുന്നു. പ്രിൻസിപ്പാൾ കോട്ടയം കുഞ്ഞച്ചൻ, സുപ്രസിദ്ധ സിനിമാ താരം മോഹൻലാൽ ഉദ്ഘാടനം ചെയ്യുന്നു. സെന്റ് തോമസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊപ്രൈറ്റർ കോട്ടയം കുഞ്ഞച്ചൻ. കുഞ്ഞച്ചൻ പള്ളി വരണം. ഓ, പ്രത്യേകിച്ച് ഞായറാഴ്ചയും കട ഒഴിവുള്ള ദിവസങ്ങളിൽ. ഓ, നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ വേണം ഈ നാടിന്റെ മുഖച്ഛായ തന്നെ. ഓ, അതൊക്കെ എനിക്കറിയാവച്ചു. നാളെ ഉദ്ഘാടനത്തിന് അച്ഛൻ വരണം എന്ന് പറയാനുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല. എന്നാലും എനിക്കിവിടെ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ലച്ചു. എന്നാലും ചില പ്രമാണിമാരൊക്കെ അറിയാം, നമ്മുടെ കാഞ്ഞിരപ്പള്ളി പാപ്പൻ ചേട്ടനൊക്കെ അറിയാം. ഉദ്ഘാടനം ഒന്ന് കഴിഞ്ഞോട്ടു, ഞാൻ അങ്ങോട്ട് എല്ലാവരും കയറി പരിചയപ്പെട്ടോളാം. അച്ഛൻ വരണം. സിനിമാക്കാരൊക്കെ വരുന്ന ഒരു ഫംഗ്ഷന് ഞാൻ വരികയെന്ന് വെച്ചാൽ ഇല്ല. എന്റെ അനുഗ്രഹം കുഞ്ഞച്ചൻ എപ്പോഴും ഉണ്ടാവും. അയ്യോ, അത് മതി അത് മതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതി. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട്. നല്ലൊരു ദൈവഭയമുള്ള കൊച്ചൻ. ദേ, ഉദ്ഘാടനത്തിന് മോഹൻലാലാണ് വരുന്നത്. എല്ലാവരും നേരത്തെ എത്തിയാണ് കേട്ടോ. ആ ചെല്ലു ചെല്ലു ചെല്ലു. ചേട്ടത്തിയനെത്തിയായിരിക്കും. പിന്നെ കണ്ടറിഞ്ഞൂടെ. ഞാൻ തന്നെ. ആദ്യ കുർബാന കൈക്കൊള്ളപ്പാട് അടുത്തുണ്ടല്ലേ, കുറെ പിള്ളേര് പോകുന്ന കണ്ടു, വേദപാഠം പഠിപ്പിക്കാൻ പോവായിരിക്കും. പേരെന്തുവാ? ഞാൻ സൂസി. ചേച്ചിയുടെ പേര് മോളിക്കുട്ടിന്നാ. വീട്ടുപേരെന്തുവാ? കുനമുച്ചി. എല്ലാവരെയും ഞാൻ വീട്ടിൽ വന്ന് കാണുന്നുണ്ട്. ഉദ്ഘാടനത്തിന്റെ വിവരമൊക്കെ അറിഞ്ഞു കാണുമല്ലോ. എല്ലാവരും നേരത്തെ എത്തിയേക്കണേ കേട്ടോ. ആ പിന്നെ ടൈപ്പ് റൈറ്റിംഗിനും ഇംഗ്ലീഷിനും മാത്തമാറ്റിക്കിനും ട്യൂഷൻ. നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇന്നത്തെ കാലത്ത് കോളേജിലും സ്കൂളിലും മാത്രം പഠിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. എന്തെങ്കിലുമൊക്കെ സൈഡായിട്ട് പഠിച്ചിരിക്കണം. ടൈപ്പ് റൈറ്റിംഗോ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അത് നേരാ, ഞാൻ അപ്പനോട് ചോദിക്കാം. എനിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്നുണ്ട്. മോഹൻലാൽ ശരിക്കും വരുമോ ചേട്ടാ? ഇത് നല്ല ചോദ്യം. മോഹൻലാൽ വരുമോ? ഞാൻ പിന്നെ കള്ളം പറയുമോ? സൂസി, നീ വരുന്നുണ്ടോ? ഓ, ചേട്ടത്തി വലിയ കോവക്കാരിയാണല്ലേ. ചെല്ലു ചെല്ലു ചെല്ലു. അപ്പൊ നാളെയും വരുമല്ലോ.